ഞങ്ങൾ 2 ദിവസമായിട്ട് നല്ല മഴക്കായിരുന്നു. അപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെ മഴ ഒന്ന് ഉലർന്നപ്പോൾ വലിയ മഴ ഒന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ പോയിട്ടാ. അപ്പോൾ ഞങ്ങൾ കാളികാവ് റൂട്ട് അങ്ങനെയാണ് പോയത്. അപ്പോൾ സ്ഥലമൊന്നും അങ്ങനെ ലക്ഷ്യം ഉണ്ടായിരുന്നില്ല, വെറുതെ അങ്ങനെ കറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ കറങ്ങണം. അപ്പോഴാണ് അവിടെ ഒരു കാളികാവ് വട്ടമല പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നല്ല രസമുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് ലൊക്കേഷൻ അടിച്ചിട്ട് അങ്ങനെ പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഉച്ച നേരമായപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്ന് ഫുഡ് ഞങ്ങൾ ബിരിയാണിയാണ് പറഞ്ഞത്. പക്ഷെ ബിരിയാണി അത്ര വലിയ രസമൊന്നുമില്ല, സാദാ ചോറ് കഴിഞ്ഞിരുന്ന് വലിയ രസമില്ലാത്തൊരു ബിരിയാണിയൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ വട്ടമല കാണാൻ പോട്ടെ. വട്ടമല വ്യൂ പോയിന്റിലേക്കാണ് കാളികാവ്. പക്ഷെ നടന്ന് പോവാണ്ട് സുബി ചെറിയൊരു പേടിയിലാണ് കേട്ടോ. ഇവിടെ കമ്പി വേലി കണ്ടപ്പോളേ ആന ഉണ്ടാവും പറഞ്ഞപ്പോ. ഇവിടെ ഒരു നെല്ലിക്ക വേണെടുക്കണ്ട, അവിടെ ഉണ്ടാ. ഇവിടെ മരം ഉണ്ട് മേലെ, നെല്ലിക്ക മരം, നെല്ലിമരം. ഇവിടെ നാടൻ നെല്ലിക്ക, ചെറിയ നെല്ലിക്ക അല്ല. നമ്മൾ കയറി കയറി ഇങ്ങനെ കുറച്ച് ടോപ്പിലേക്ക് എത്തി തുടങ്ങി. അപ്പം ആ ഭാഗത്ത് നല്ല വെയിൽ കാണുന്നുണ്ട്. ഇതാ വെള്ളപ്പാട്ടിൽ എടുത്തിട്ടില്ല. ചെറിയൊരു പേടിയിലാണ് പോണത്. ഇട്ട ആന ഉണ്ടാവും പുലി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നല്ല പേടിയുണ്ട്. ഒരു കാട്ടുകൂടി, ഒരു കാട് ഏരിയ ഉണ്ട്, ഇതല്ല ഈ ഇതിൻ്റെ കുറച്ച് മുന്നേറ്റ് ഒരു കാട് ഏരിയ അങ്ങനെ പോകണം. അപ്പോൾ അതിന് അവിടെ കമ്പിവേലി ഇട്ടിക്കണം ഇങ്ങനെ ഈ കറണ്ടിൻ്റെ. അപ്പോൾ ഞങ്ങളവിടെ ഒരു കാക്കാനെ കണ്ടപ്പോൾ ചോദിച്ചു, പറഞ്ഞ ആന രാത്രി ഇറങ്ങണതുകൊണ്ടാണ് അങ്ങനെ കെട്ടിക്കുന്നത്. അപ്പോൾ അതും കൂടി കണ്ടപ്പോൾ പിന്നെ പറയാനില്ലല്ലോ, പേടിയായിട്ട് വേറൊരാളെയും കാണാനില്ല. അതാണ് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പേടിക്കാനില്ല. അതാ ഈ ഒരു കുന്നിൻ്റെ മുകളിൽ കയറിയാലാണ് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് എത്തുന്നതിന് മുന്നേ ഞാൻ അങ്ങനെ വിചാരിച്ചു ഇത്രയും നടന്നിട്ട് ഇവിടെ എന്താ അത്ര കാണാനുള്ളത് എന്നൊക്കെ വിചാരിച്ചിട്ടാ. പക്ഷേ ഈ കുന്നിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി ഇട്ട. ഈ വട്ടമല ഭയങ്കര രസമാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ആൾക്കാരൊന്നും അധികം ഇല്ലേനു, പക്ഷെ വെറുതെ വന്നോന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണെന്ന് അറിയില്ല, ഇവിടെ എത്തിയപ്പോൾ നല്ല മഴ കണ്ട് അമർന്ന് നല്ലൊരു കാലാവസ്ഥ, ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. ഓ ഇത് കണ്ടാവും, ഇത്രേ ഏരിയാണ്, ഭയങ്കര വ്യൂ ആണ്. ഏ ആ പാറത്തെ കട്ടി കണ്ടിട്ട് ആ അതിന്റെ അപ്പുറം പെരിന്തൽമണ്ണ തോന്നണേ സുബിയ. ആ ആ പാറ പൊട്ടിച്ച് ഇതങ്ങനെ കുറച്ച് നേരം ഇവിടെ അങ്ങനെ നിന്നപ്പോ താ കോട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കോട വന്നു തുടങ്ങി. ഇപ്പൊ സമയം 5 മണിയായോ. പിന്നെ ഞങ്ങൾ പോരാൻ നേരത്ത് ഇങ്ങനെ മഴ വീണ്ടും ചാറലൊടങ്ങിയിട്ടാ. പക്ഷേ ഞങ്ങളവിടെ നല്ല ഇരുന്ന് ആസ്വദിച്ച് ഭയങ്കര രസമായിരുന്നു. മൊത്തം അതിൻ്റെ ഇടയിൽ നെല്ലിക്ക കട്ടെടുക്കുന്നു.